ശരിയല്ല, എൻ്റെ കാലൊക്കെ വേദനയാണ്. എൻ്റെ കാലിൻ്റെ പാദം മുതൽ വിരലുകൾ എല്ലാം വേദനയാണ്. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. ഈ ലോകം ഒരുപാട് തവണയൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയാളെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. അയാൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഒരു ദിവസം 5 ജീവനുകൾ വരെ നിഷാദ് രക്ഷിച്ചിട്ടുണ്ട്. പുനലൂർ വെഞ്ചേമ്പിൽ പുഷ്പമംഗലത്തിൽ സഹോദരിയുടെ വീട്ടിലാണ് ഉമ്മയും 3 മക്കളും ഭാര്യയുമായി നിഷാദ് ജീവിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. 5-ാമത്തെ അവസ്ഥയിലാണ് തനിക്ക് വൃക്കരോഗമാണെന്നറിയുന്നത്. അസുഖത്തെ കുറിച്ച് എനിക്കൊരു വേദന ഉണ്ടായിരുന്നു, മരണത്തിനെ കുറിച്ചുള്ള ഭയമില്ല, ജനിച്ചവരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരിക്കലും ഇല്ല. ഒരുപാട് പേരുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളാണ് ആ ഒറ്റ വേദന. ഈ അസുഖം കണ്ടുപിടിച്ച നാളെ തൊട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞ് മാറ്റി വെക്കണം. ഞാൻ ഒരാളെ അറിയിക്കാതെ മാക്സിമം സന്തോഷത്തിൽ പോകാനുള്ള ഒരു ഇതിലാണ്. ഇപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ വയ്യ. കൈനീട്ടി എന്നും തിന്നാനൊന്നും പോക്കി ജോലി ഒരാട്ടമെങ്കിലും ഓടാൻ പറ്റണം. എന്നെ എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് മരിക്കുന്ന കാലം വരെ ഇവർക്ക് അധ്വാനിച്ച് കൊടുക്കണം. പക്ഷെ ഇപ്പം അത് പറ്റുന്നില്ല, ഒരു ജോലിക്ക് ഇറങ്ങിപ്പോൻ പറ്റുന്നില്ല. ഡയാലിസിസ് ചെയ്യാൻ കൂട്ടുപോകുന്നത് ഈ കുഞ്ഞു മക്കളാണ്. ഇതൊന്നും അറിയാതെ വാപ്പച്ചി എന്ന് വിളിച്ചിരിക്കുവാണ് ഇളയ മകൾ ഇറാന. എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും വളർത്തിയ മകന്റെ അവസ്ഥ കാണുമ്പോൾ ഉമ്മ വിങ്ങിപ്പൊട്ടുന്നു. ഇവിടെ പണിക്ക് കയറിപ്പോയ എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ചിലവ് തുമ്പശ്ശേരി സിബിയിൽ അവിടെ പോയി പണിയായതുകൊണ്ട് ഒന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ കുട്ടികൾക്കുള്ള ചിലവ് കഴിയുന്നു. ഭയം നിറഞ്ഞു നിൽക്കുന്ന ഭാര്യ ഷംലയ്ക്കൊന്ന് ഉറക്കെ കരയാൻ പോലും കഴിയുന്നില്ല. എപ്പോഴും പേടിയാ. ഡയാലിസിന് പോകുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എണീറ്റിരുന്ന് നോക്കുന്നേ, പെട്ടെന്ന് വയ്യാതാവും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങൾക്ക് ഇനി ആര് എന്നുള്ള ചോദ്യമാണ് നിഷാദിന്റെ മുൻപിൽ നിഴലിച്ചു നിൽക്കുന്നത്. ആരുടെയും മുൻപിൽ കൈനീട്ടാൻ ആഗ്രഹിക്കാത്ത നിഷാദ് തന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിപ്പോവുകയാണ്. നിഷാദിന്റെ ഉമ്മയുടെ വരുമാനവും സുഹൃത്തുക്കളുടെ സഹായവുമാണ് ഇപ്പോൾ ഉള്ളത്. എമർജൻസി ആയിട്ട് ഉടനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ കൂട്ടുകാരിടയ്ക്ക് ചെറിയ എമൗണ്ടേ പിരിഞ്ഞ് കിട്ടത്തുള്ളൂ. പെങ്ങളുടെ വസതിയിൽ വാടകരഹിതമായി അവർ താമസിക്കുന്നു എന്നുള്ളതാണ്. അത് പെങ്ങളുടെ ഒരു കരുണയുടെ ഭാഗമായിട്ട് ആ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു താങ്ങ് കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തമായി വീടോ കാര്യങ്ങളോ ഉള്ളവരല്ല. ദൈവങ്ങളെ, നിഷാദിന് നിങ്ങളെയൊക്കെ വിളിച്ച് മതിയായിട്ടില്ല. എല്ലാവരും ചേർന്ന് ഈ 38-കാരനെ സഹായിക്കണം. എൻ്റെ അടുത്ത് എല്ലാവരും പോയി ചോദിക്കും. ഞാൻ പള്ളി പോകുന്ന സമയത്ത് ഇരുന്ന് ഇവിടെ നിന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പലപ്പോഴും എൻ്റെ പെണ്ണും ചോദിച്ചിട്ടുണ്ട്, അമ്മച്ചി ചോദിച്ചു, എനിക്ക് പള്ളി ഇറങ്ങിപ്പോ കൂടെയാണ്. ഞാൻ അന്നേരം പോലെ നീൻ്റെ ഒരു പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. കാര്യം ആ വേദന അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അന്നേരം ഇത് നമ്മുടെ ഉള്ളിൽ ഒതുക്കി. എനിക്ക് ഒരാൾ മരിച്ചാൽ പോയി മയ്യത്ത് നിസ്കരിക്കാൻ എനിക്ക് പറ്റാതായി. കാര്യം നിൽക്കാൻ പറ്റൂല. നിന്നാൽ നമ്മൾ വീണ് പോകുന്നൊരു അവസ്ഥ, അതൊരു പേടിയാണ്. ആ പേടിയല്ല, എൻ്റെ കാലൊക്കെ വേദനയാണ്. എൻ്റെ കാലിൻ്റെ പാദം മുതൽ വിരലുകൾ എല്ലാം വേദനയാണ്. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. നിഷാദിന്റെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് വിളിച്ചു ചോദിക്കണം. അക്കൗണ്ട് നമ്പരും ഫോൺ നമ്പരും വിലാസവും ദാ ഇതാണ്. നിഷാദിനെയും കുടുംബത്തെയും നമ്മൾ മറന്നുപോകരുത്. അയാൾക്ക് നിരവധി ജീവനുകൾ രക്ഷിക്കാനുള്ളതാണ്. ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് നിർമ്മിച്ചത്.